മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എല്ലും കപ്പയാണ്. അത് തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്നതാണ്. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിനുവേണ്ട ചേരുവകളൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ കപ്പയ്ക്ക് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ കപ്പ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. എല്ല് ബീഫ് എല്ലായതുകൊണ്ട് എല്ലും ബീഫും കൂടി ആയതുകൊണ്ട് വലിയ കഷ്ണം എല്ലുണ്ട്. അത്യാവശ്യം നമ്മൾ കറിക്കരി വന്ന പോലെ തന്നെ ബീഫ് അരിഞ്ഞിട്ടുണ്ട്, വറുത്തരയ്ക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതിന് വേണ്ടത് 1 മുറി തേങ്ങ, 4 ടേബിൾ സ്പൂൺ മല്ലി, അത് 2 ടേബിൾ സ്പൂൺ കപ്പയ്ക്കും 2 ടേബിൾ സ്പൂൺ ബീഫിനുമാണ്. 1 20 ഉണക്കമുളക്, അത് കൂടാ കുറയാ എരിവനുസരിച്ച് നിങ്ങളുടെ അവരവരുടെ എരിവനുസരിച്ച് അത് ചേർക്കുക. പിന്നെ ഗരം മസാല, അതെല്ലാം തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏല, ഗ്രാമ്പു, പട്ട, ജീരകം, നിങ്ങൾക്കറിയാവുന്നതാണ് എല്ലാ സാധനങ്ങളും. അത് കുറേച്ചെടുത്ത് ഇത് നാലും കൂടി ഒരുമിച്ച് വറുത്തെടുക്കാനുള്ളതാണ്. പിന്നെ ബീഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 സവാള, വലിയ കൃഷ്ണ ഇഞ്ചി, പച്ചമുളക്, 1 കുറച്ച് 3-4 5 അല്ലി വെളുത്തുള്ളി, അത് 3 കൂടി ചതച്ചിട്ടിരിക്കുകയാണ്. പിന്നെ വേണ്ടത് വേപ്പില. വേപ്പില നമുക്ക് ഞാനിവിടെ നന്നായിട്ട് വേപ്പില എടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എടുക്കും, നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യും. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് 1 കപ്പയിലിട്ട് വേവിക്കാനും പിന്നെ ബീഫിലിടാനാണ് അതിനനുസരിച്ചൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിയില ഉണ്ട് അതൊന്ന് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, അത് രണ്ടും ആവശ്യത്തിന്. തേങ്ങ വറുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കപ്പ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കപ്പ വേവിക്കാനുള്ള ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, അല്പം വേപ്പില ഇട്ടേക്കാം. ഇത് നമുക്ക് മറ്റേ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കുക, വളരെ തീ കുറച്ചാണ്. തീ കുറച്ചിട്ടാണ് വളരെ തീ കുറച്ചിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് വറന്നു വരാനായിട്ട് നമ്മൾ തേങ്ങ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇപ്പോൾ തേങ്ങ മുക്കാ ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുളകും ഗരം മസാലയ്ക്ക് വേണ്ട ഗരം മസാലയ്ക്കുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് മൂപ്പിക്കരുത്. വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ മുളകും മല്ലിയും കൂടുതൽ മൂത്ത് പോകും. ഇനി മുളക് ഇട്ട് കൊടുക്കാം. അതിന് പുറകെ തന്നെ ഗരം മസാലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും. ഇപ്പോൾ കപ്പ ഒരു മുക്കാ ഭാഗം വേവായിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്യാണ്, കാരണം അതിലെ വെള്ളം ഒക്കെ കളഞ്ഞ് ബാക്കി കപ്പ അതിലിട്ട് നന്നായിട്ട് ഇതിൽ കിടന്ന് വേണം, ഇറച്ചിൽ കിടന്ന് വേണം. അപ്പം അതുകൊണ്ട് ഞാനത് ഒരു മുക്കാ ഭാഗം വേവാകുമ്പോൾ ആ കപ്പയിലുള്ള വെള്ളം അത് തിളപ്പിച്ച് കൂട്ടി കളയാൻ വേണ്ടി മാത്രം വേവിച്ചെടുക്കുന്നതാണ്. ഇപ്പം മല്ലി മുളകും തേങ്ങയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ കളറാകുമ്പോൾ നിർത്തുക. ഇനി ഒരു ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയിൽ വെള്ളം തൊടാതെ, വെള്ളം ഒരു തുള്ളി വെള്ളം ഉപയോഗിക്കാതെ അരച്ചെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചീനച്ചട്ടി തന്നെയാണ് ഞാനിപ്പോൾ ബീഫിന് വേണ്ടിയുള്ളത്. ബീഫ് വേവിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ചീനച്ചട്ടി നിന്ന് അത് മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പിന്നെ പോവും. അതുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് അപ്പം തന്നെ മാറ്റണം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ സവാള ഇടാം. 1 സവാള, സവാള മൂത്തണ്ട. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് അങ്ങനെ മൂപ്പിച്ചെടുക്കാം. നല്ല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങ വറുത്ത് വെച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ, ഒരു തുള്ളി വെള്ളം തൊടാതെ അരച്ചെടുത്തിരിക്കുകയാണ്. എല്ലാം ശ്രദ്ധിക്കുക. അതാ കാണുന്നത് ആ തേങ്ങയുടെ വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലാണ് ആ വന്നിരിക്കുന്നത്. ജാറ് നന്നായിട്ട് കഴുകി ഒഴിക്കണം. അതിലേക്ക് അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് അരപ്പി കിടന്ന് വേണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഏത്തില, കുരുമുളക് പൊടി, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു മൂടി വെച്ച് വേവിക്കാം. ബീഫ് വേണ്ടോ എന്ന് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബീഫ് കറി ആയിട്ടുണ്ട്. ഇപ്പം ബീഫ് വറുത്തരച്ച് വെക്കേണ്ടവർ ഇതുപോലെ ചെയ്തു മതി. അപ്പോൾ തേങ്ങ ഉൾപ്പെടെ അരപ്പിൻ്റെ എല്ലാം പകുതി ആക്കുക. അപ്പോൾ കറക്റ്റ് വറുത്തരച്ച ബീഫ് കറിയാവും. ഇപ്പം നല്ല വേവായിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ എടുക്കും. കുക്കറിൽ വേവിക്കേണ്ടവർക്ക് വേവിക്കുക. എളുപ്പത്തിൽ വേണമെന്നുള്ളത് കുക്കറിൽ വേവിച്ചിട്ട് ഇട്ടാൽ മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ വേവിക്കുന്നത് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിടാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂടി കിടക്കുന്ന ഭാഗത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കപ്പ മുക്ക ഭാഗം വേവായിട്ടുള്ളൂ. ഇനി ഇറച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് വേവണം. വെള്ളം നന്നായിട്ട് വറ്റി തുടങ്ങി. കപ്പയും നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇറച്ചിയുടെ മസാലയിൽ കിടന്ന് നന്നായിട്ട് കപ്പ വേവണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. ടേസ്റ്റ് കൂടുമ്പോൾ സമയം കൂടുതലാവുന്നുണ്ട്. അപ്പോൾ അത് സമയമില്ലാത്തവർ കുക്കറിൽ രണ്ടും വേവിക്കുക. നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. വെള്ളമെല്ലാം വറ്റി നല്ല നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇറച്ചിയും കപ്പയും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സമയക്കുറവുള്ളവർ ബീഫും കപ്പയും കുക്കറിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഇപ്പം നമ്മളെടുത്തതിൻ്റെ പകുതി സമയം മതി. ഞാൻ രണ്ടാമത് വെള്ളം ഒഴിച്ച പോലെ ഒഴിക്കേണ്ട ആവശ്യമില്ല, വെറുതെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ കപ്പയും എല്ലും കപ്പയും റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കൂടിയും വേപ്പിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയില അല്പം ഇട്ട് കൊടുക്കാം. മീതെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതാണ് മല്ലിയിലയിട്ട്. ഇനി അല്പം സവാള, ഇത് വെളുത്ത സവാളയാണ്. അല്പം സവാള ഇട്ട് കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിലെ ഈ കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പ എല്ലും കപ്പയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്പം സവാള ആണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. എല്ലും കപ്പയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം.